ഒരുപാട് നന്ദി. കാരണം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രശ്നം വരുമ്പോൾ വന്നോടത്ത് വെച്ച് കാണാമെന്നുള്ള ഒരു ഭാവത്തിലായിരുന്നു വരുമ്പോൾ. കാരണം ഇതെന്താവും എന്നുള്ളൊരു ഷോട്ടൊന്നുമില്ലല്ലോ നമുക്ക്. നമ്മൾ നമ്മളുടെ മാക്സിമം പണിയെടുത്തു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു സിനിമ സക്സസ് ആയതിൻ്റെ ആശ്വാസവും സന്തോഷവും ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് അതിന് വഴിയൊരുക്കിയ മീഡിയയോടും നിങ്ങൾ വളരെയധികം സപ്പോർട്ട് ചെയ്തു. ഒപ്പം ഈ സിനിമ കണ്ട് നല്ലത് പറഞ്ഞ ഇതിനെ പ്രോത്സാഹിപ്പിച്ച എല്ലാ പ്രേക്ഷകരോടും ഞങ്ങളുടെ പണി ടീമിൻ്റെ നന്ദി കടപ്പാട് പറയുകയാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോ ഞാൻ തന്നെ പറഞ്ഞാൽ മതിയോ? അപ്പൊ വീണ്ടും നന്ദി മാത്രമാണ് ഏറ്റവും എനിക്ക് പറയാനുള്ള മെയിൻ കാര്യം. കാരണം ഇപ്പോ നടൻ എന്നുള്ള ലെവലിൽ നോക്കിയാലും നമ്മളുടെ സിനിമകൾ തിയേറ്ററിൽ ഓടുമ്പോ ഹൗസ് ഫുൾ ഷോസ് കിട്ടുമ്പോൾ കിട്ടാവുന്ന സന്തോഷം ചിലരല്ല. അത് നമുക്ക് അത് എനിക്ക് ഈ സിനിമയിലാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പറ്റിയത്. അത് ഞായറാഴ്ച ബുക്ക് മൈ ഷോയില് മഞ്ഞ കത്തിയത് കണ്ട് സന്തോഷിച്ചത് അത്രയും അപ്പോ ഭയങ്കര ഭാഗ്യം, ഭയങ്കര ദൈവാനുഗ്രഹം. ജീവിതം മാറിപ്പോകുമായിരുന്നു അല്ലെങ്കിൽ ഒരു വർഷത്തിൽ. കാരണം അത്രയും വലിയൊരു ബഡ്ജറ്റിലുള്ള ഒരു വലിയ റിസ്ക് ആയിരുന്നു. ഒരു വൃത്തിയുള്ള റിംഗ് ടോണിൽ വെക്കണം. അങ്ങനെ ബാലൻസ് സ്കോറായിട്ട് കിട്ടണം. ഏതാണ്ട് ഇന്നലെ മാറ്റിയതാ, മറ്റേ പടയപ്പയാക്കി റിംഗ് ടോണാണ്. അപ്പോ വലിയൊരു ട്രാവലായിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ. ഇത് ഞാൻ എല്ലാവരെയും സ്റ്റേജിൽ കയറ്റി തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയുണ്ട് കുറെ പേര് ഒരു ടീമായിട്ട് ഒരു നല്ല സിനിമ ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം, അതിൻ്റെ ഉദ്ദേശിച്ച് ശുദ്ധിയിൽ വർക്ക് ചെയ്ത ഒരു വലിയ ഗ്രൂപ്പുണ്ട് എൻ്റെ കൂടെ. അതും ഈ സിനിമയുടെ വലിയൊരു വിജയത്തിൻ്റെ ഘടകമാണ്. ഇവരൊക്കെ ഈ ആക്ടേഴ്സൊക്കെ സിനിമ അടിച്ചു എന്ന് മനസ്സിലായപ്പോൾ ഓബിയും വിനയസും സാറൊക്കെ എന്നോട് ചോദിച്ചത്, ചേട്ടാ ചേട്ടൻ ഓക്കെയല്ലേ? അതായത് ഒരു മൊമെന്റിൽ അവരുടെ സക്സസ് വരെ മാറ്റി നിർത്തിക്കൊണ്ട്, കാരണം അത്ര റിസ്ക് ഉണ്ടായിരുന്നു ഈ സിനിമയ്ക്ക്. വലിയ ബഡ്ജറ്റിൽ എടുത്തുകൊണ്ട് പലിശ പരിപാടികൾ, ഈ 35,000 അടി എന്ന പാരച്യൂട്ടിൽ ചാടുമ്പോൾ ഒരു സ്റ്റേജ് എത്തുമ്പോൾ സ്വിച്ച് ഇട്ടാ പാരച്യൂട്ടും നിവിലും എന്നുള്ളൊരു വിശ്വാസത്തിലുള്ള കണ്ട് ചാടിയത്. രണ്ടു പ്രാവശ്യം നിൽക്കി, ആദ്യ ദിവസം പണി പാളി, ഭയങ്കര നെഗറ്റീവ് റിവ്യൂ. സെക്കൻഡ് ദിവസവും ഒരു രണ്ടു പ്രാവശ്യം ഞെക്കി നോക്കി. അപ്പോൾ അളിയാ മൂന്നാമത്തെ ഞെക്കലില് സാധനം പൊന്തിയിട്ട് ലാൻഡ് ചെയ്യുമ്പോഴുള്ള ഒരു സുഖമുണ്ടല്ലോ, അതിൻ്റെ സന്തോഷം എന്നാണോ ആശ്വാസം എന്നാണോ, അതാണ് എൻ്റെ അവസ്ഥ. ഭയങ്കര സന്തോഷം, ഒരുപാട് ഒരുപാട് സന്തോഷം. കൂടുതൽ വീഡിയോസിനായി ബി4 പ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.